ഫ്രൈഡേ വൈകുന്നേരം ആർക്കെങ്കിലും കുക്ക് ചെയ്യാൻ വല്ല മൂഡുണ്ടോ? എനിക്ക് യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയമാണ് ഫ്രൈഡേ നൈറ്റ് ഡിന്നർ കുക്ക് ചെയ്യല്. അപ്പൊ ഞാൻ എളുപ്പത്തിലൊരു പരിപാടി ഒരു ഫ്രൈഡ് റൈസ് ഒപ്പിക്കാന്ന് വിചാരിക്കുകയാണ്. ഫ്രൈഡ് റൈസ് ആകുമ്പോ പിന്നെ ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് പോവില്ല കേട്ടോ. അപ്പൊ ഒരു കിഡ്സ് വേർഷനും ഒരു അഡൽട്ട് വേർഷനും വേണം ഞങ്ങളുടെ വീട്ടില്. കാരണം പിള്ളേര് കഴിക്കാത്ത പല സാധനങ്ങളുണ്ട്. എക്സാമ്പിൾ ഉള്ളി, അതൊന്നും അവര് കഴിക്കില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ മനയിലും ഞാൻ വേറെ ഉണ്ടാക്കുക ചെയ്യണ്ട. അപ്പൊ നമുക്ക് നോക്കാം ഞാൻ എങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണേന്ന്. അപ്പൊ ഞാൻ കുറച്ച് പീനട്ട്സ് ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മളൊന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേ ഈ നട്ട്സിൻ്റെ ഒക്കെ ആ ഓയിൽ ഒന്ന് പുറത്തേക്ക് വരും. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് കൂടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നട്ട്സ് ഒന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോഴാണ് ആ നട്ടി ഫ്ലേവർ കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കിട്ടുക. നട്ട്സിന്റെ മണം വന്ന് തുടങ്ങണ വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടാ. കൊറേ നേരം ഒന്ന് കളർ മാറൊന്നും വേണ്ട. അതിന്റെ മുകളിൽ കണ്ട ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഓയിലി കളറായി തുടങ്ങി. ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഹീറ്റിലാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണത്. ഇനി ഞാൻ ഇതിനെടുത്ത് മാറ്റി ഒരു വേറൊരു പാത്രത്തിലേക്ക് വെക്കട്ടെ. ഒരു മുട്ട പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ അതിന് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണു. ഞാൻ അധികം ഇളക്കി പൊരിക്കുന്നില്ല, കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് മുട്ട കിടന്നോട്ടെ. മുട്ടേനെ ഞാനൊരു സൈഡിലേക്ക് മാറ്റി. ഇനി കുറച്ച് പിള്ളേർക്കാണ് ഞാൻ ആദ്യം ഉണ്ടാക്കണേ കേട്ടോ. അപ്പൊ അവർക്ക് ഞാൻ അണിയൻ ഒന്നും ഇടണില്ല. ഞാൻ കുറച്ച് ഗാർലിക് ഇടുന്നു. ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇടാം, എന്റെ കയ്യിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഗാർലിക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ് ഇടുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരറ്റ്. വെജിറ്റബിൾസിന്റെ ഒക്കെ അളവ് നമുക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യാം. അതൊക്കെയാണ് ഫ്രൈഡ് റൈസിന്റെ ഒരു ഗുണം. ഇനി ഞാൻ അടുത്തത് ഇടാൻ പോണത് കുറച്ച് മഷ്റൂമാണ്. അപ്പൊ ഇതുപോലത്തെ മഷ്റൂമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചെസ്റ്റ്നട്ട് മഷ്റൂമാണ്. അപ്പൊ ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മഷ്റൂമും അവര് കഴിച്ചോളും. പിന്നെ മഷ്റൂമിൽ ഇഷ്ടംപോലെ വാട്ടർ കണ്ടന്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ക്യാരറ്റ് കുക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് വെള്ളവും ഈ മഷ്റൂമിന് കിട്ടിക്കോളും. അപ്പൊ ക്യാരറ്റും മഷ്റൂമും കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോഴും പാൻ ഹൈ ഹീറ്റിൽ തന്നെയായിരിക്കണേ. മഷ്റൂം ഒന്ന് വെറുതെ ഒന്ന് വാടിയാൽ മതി. അതോടുകൂടി ക്യാരറ്റും ഇത്തിരി ഒന്ന് വെന്ത് കിട്ടും. പക്ഷെ ഒന്ന് ക്രഞ്ചി ആയിട്ട് കിടക്കേണ്ടതാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഫ്രൈഡ് റൈസില്. ഇനി ഞാൻ ആ മുട്ടയും കൂടി ഇട്ടിട്ട് അതിനെ ഒന്ന് കുറച്ച് ചെറിയ കഷ്ണങ്ങൾ, വളരെ അധികം ചെറുതാക്കണില്ല, എന്നാലും ഇത്തിരി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണു. ഈ ക്യാരറ്റിന്റെയും മഷ്റൂമിന്റെയും കൂടെ ഒന്ന് ഇളക്കിയെടുത്തു. പീനട്ട് എല്ലാവരുടെ പോർഷനിലേക്കുള്ളതും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം. പിന്നെ ഉള്ളതെല്ലാം ഞാൻ ഓരോരുത്തർക്കും എന്നുള്ള പോർഷനായിട്ട് ഉണ്ടാക്കണേ. കാരണം പലർക്കും പല സാധനങ്ങൾ ഇഷ്ടം. അപ്പൊ ഞാൻ മുട്ട ആദ്യം ഇട്ട് ഫ്രൈ ചെയ്തത്, അല്ലെങ്കിൽ ഈ ക്യാരറ്റും വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ മുട്ട അതിലിടണമെങ്കിൽ അതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കില്ല ആ വെജിറ്റബിൾസിന്റെ മുകളിലൊക്കെ. അല്ലെങ്കിൽ പിന്നെ സെപ്പറേറ്റ് ഒരു പാൻ എടുത്ത് മുട്ട ഫ്രൈ ചെയ്യണം. എനിക്ക് അതിനൊന്നും വയ്യ. ഇപ്പൊ ഫ്രൈഡേ നൈറ്റ് ടയേർഡാണ്, വേഗം പണി തീർക്കണം. അപ്പൊ ഈ വെജിറ്റബിൾസ് ഒക്കെ ഏതാണ്ട് വെന്തിട്ടുണ്ട്. ഇനി ബീൻസ് ഒക്കെയാണ്, അത് അവർ കഴിക്കില്ല. അപ്പൊ ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് പ്രോൺസ് ആഡ് ചെയ്യാൻ പോവാ. ഇത് ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള പ്രോൺസ് ആണ്. ഇതിലേക്ക് പ്രോൺസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. കുക്ക്ഡ് ചിക്കനോ എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാല് അത് ഇടാം. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കണു.
നെക്സ്റ്റ് ഞാൻ റൈസ് ആഡ് ചെയ്യുന്നു. ഇത് ഇന്നലെ കുക്ക് ചെയ്ത് വെച്ച റൈസാണ്, ഫ്രിഡ്ജിൽ ഇരുന്നായിരുന്നത്. അപ്പൊ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും അറിയണ പോലെ ചൂടായിട്ടുള്ള റൈസ് ഇടരുത്, നേരത്തെ കുക്ക് ചെയ്ത് തണുത്തിട്ട് ഉള്ള റൈസ് ഇടുക. അപ്പൊ പ്രോൺസും റൈസും ഒക്കെ ഓൾറെഡി കുക്ക്ഡ് ആയതല്ലേ, അപ്പൊ ഇനി അതിന് അധികമൊന്നും നേരം വേണ്ട. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സോയ സോസ്, ഇത് ഡാർക്ക് സോയ സോസ് ആണ്, അത് ഒഴിച്ചു. മുട്ടയിൽ നമ്മൾ ഉപ്പൊന്നും ഇട്ടില്ല, പക്ഷെ ആ കുക്ക്ഡ് പ്രോൺസിൽ കുറച്ച് ഉപ്പുണ്ട്. റൈസ് ഞാൻ വേവിച്ചതും മൈക്രോവേവിലാണ് കേട്ടോ. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ മൈക്രോവേവിൽ റൈസ് കുക്ക് ചെയ്യുന്നത്, അതേപോലെ ഞാൻ റൈസ് കുക്ക് ചെയ്തത്. അപ്പൊ അതിലും കുറച്ച് സോൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി സോയയിലും കുറച്ച് സോൾട്ട് ഉണ്ടാവുമല്ലോ, സോയ സോസിലും. അപ്പൊ അതൊക്കെ ഞാൻ അനുസരിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിള്ളേരുടെ വേർഷൻ ഓഫ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിട്ടെ. അപ്പൊ ഞാൻ അവരുടെ ഫ്രൈഡ് റൈസിൽ സ്പ്രിംഗ് ഓണിയൻ ഒന്നും ഇട്ടിട്ട് അത് വെറുതെ നശിപ്പിക്കണില്ല. പക്ഷേ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പീനട്സ് ഇല്ലേ, അത് ഞാൻ ജസ്റ്റ് ആ പെസ്റ്റിലൻ മോട്ടറിന്റെ അത് വെച്ചിട്ടൊന്ന് ഞാൻ കുത്തിയിട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ടൊന്ന് ക്രഷ്ഡ് ആയിട്ടുണ്ട്, കുറച്ച് വലിയ പീസസ് ആണ്. അതൊന്ന് ഇതിന്റെ മോഡലിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിന്റെ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അവർക്ക് പാകത്തിനുള്ള ഉപ്പായിട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നെ ഇനി എക്സ്ട്രാ ഉപ്പും ഒന്നും ആഡ് ചെയ്യണില്ല. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയണ പോലെ വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. ഇപ്പതേ ചിൽഡ്രൻ വേർഷൻ ഫ്രൈഡ് റൈസ് റെഡി. ഭയങ്കര ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. പോളു, ഫുഡ് ഈസ് റെഡി. ഇനി ഞാൻ എനിക്കും അനിലിനും ഉള്ളത് ഉണ്ടാക്കാണ്. അപ്പൊ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ പീനട്ട് ഇനി വർക്ക് ഉണ്ടല്ലോ, അത് എല്ലാവർക്കും ഉള്ളത് റോസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് എണ്ണ ഒഴിക്കുന്നു. നമുക്ക് എഗ്ഗ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ ഞാൻ അധികം ഇതിനെ സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കണില്ല, ഇളക്കി ഇളക്കി ഇപ്പൊ തന്നെ എടുക്കണില്ല. കുറച്ച് നേരം അവിടെ കിടന്ന് സെറ്റ് ആവട്ടെ. ഇപ്പൊ മുട്ട ഒന്നായിട്ടുണ്ട്, ഞാൻ അതിനെ സൈഡിലേക്ക് മാറ്റുന്നു. അഡൽട്ട് വേർഷൻ അല്ലേ, അപ്പൊ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ടോ. ഇട്ടിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കാം. ആദ്യം നമ്മൾ ഒഴിച്ച ഓയില് മതിയാവും ഇതിനെല്ലാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൊരിയുമ്പോ എന്തൊരു നല്ല മണമല്ലേ. ഓക്കെ, രണ്ട് മിനിറ്റ് ആയി. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് സവാള ചെറു ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മുടെ സാധാരണ സവാളയാണ് കേട്ടോ, സ്പ്രിംഗ് അണിയൻ ഒന്നുമല്ല. നമുക്കിങ്ങനെ മടി വരുന്ന സമയത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ലല്ലോ, അത് ഞാൻ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കേണ്ടതൊന്നുമല്ല. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു ഫ്രൈഡ് റൈസ്. സവാള ഒന്ന് സോഫ്റ്റ് ആവണ വരെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അതും ഒന്ന് ഇളക്കി കൊടുക്കാം. പിള്ളേരുടെ ഇതിൽ ഞാൻ ഇടാണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ബീൻസ്. അപ്പൊ ഇത് നമ്മുടെ ഗാർഡനിൽ നിന്ന് പൊട്ടിച്ചിട്ടുള്ള റണ്ണർ ബീൻസ് ആണ്, അവർക്ക് ഇഷ്ടമല്ല ബീൻസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവരുടെ കയ്യിൽ ഇട്ടിട്ടില്ല. അപ്പൊ നമ്മൾക്ക് ഇടുമ്പോ ഒന്നോലെ ഇങ്ങനത്തെ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞിടാം, അതല്ലെങ്കിൽ ഗ്രീൻ പീസ്, ചിലപ്പോ എന്തെങ്കിലും ഫ്രോസൺ പീസ് ഇരിക്കണ്ടാവും, ചിലപ്പോ അതായിരിക്കും ഞാൻ ഇടണേ. ഇന്നിപ്പോ ഈ ബീൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇത് ഇടുന്നു. ഇത്
ബീൻസ് ഇട്ടിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി. ഇനി ഞാൻ അടുത്തത് ക്യാരറ്റ് ഇടാണ്. ക്യാരറ്റിനേക്കാളും ഇത്രയും കൂടിയും നേരം വേണമല്ലോ ബീൻസിനൊന്ന് വേവാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ബീൻസ് ആദ്യം ഇട്ടെ. പിന്നെ ഇത് ഓരോന്നും വഴച്ചി വേറെ പാത്രത്തിലേക്ക് മാറ്റാനൊന്നും എനിക്ക് വയ്യ. അപ്പോ എല്ലാം ഒരു വൺ പോട്ട് മീൽ എന്ന് പറയില്ലേ, ഒരു പാത്രത്തിൽ എന്നുള്ള ഒപ്പിക്കൽസ് ആണ്. ഇനി നമുക്ക് കുറച്ച് മഷ്റൂം ഇടാം. മഷ്റൂം ഇട്ട് ഒന്ന് ഇളക്കുക. അപ്പോ നേരത്തെ ഞാൻ പിള്ളേരുടെ ഉണ്ടാക്കിയ പോലെ തന്നെ പാൻ ഇപ്പോഴും ഹൈ ഹീറ്റിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ മഷ്റൂമൊന്നും അധികം ലോ ഹീറ്റിൽ വെച്ചാല് മഷ്റൂമിന് കുറേ വെള്ളം വരും. ഹൈ ഹീറ്റിലാണെങ്കിൽ ഇത് സിയർ ചെയ്ത് ഇങ്ങനെ പെട്ടെന്നത് വേവും ചെയ്യും, കുറച്ച് വെള്ളവും വരുകയും ചെയ്യും. ഈ ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് വേവാനായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചെറുതായിട്ട് ഒരു വെള്ളമയം പോലെ വന്നു തുടങ്ങി അതിനകത്ത്. അപ്പൊ ഇങ്ങനെ ഇട്ടൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. രണ്ട് മിനിറ്റ് കറക്റ്റ് ആയിട്ടാ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് കുക്ക് ചെയ്ത പ്രോൺസ് ഇടുന്നു അടുത്തത്. റൈസ് ഇടണു. ഈ മുട്ടേനയും കൂടെ അതിലേക്ക് ഇങ്ങനെ കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് ഒന്ന് പെട്ടെന്ന് ഒന്ന് ഇളക്കുക. ഇനി നമുക്ക് സോസ് ഒഴിക്കണം. ഇനിയൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. ഡാർക്ക് സോയ സോസ്. കുറച്ച് ചില്ലി സോസും ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ടൊമാറ്റോ സോസോ എന്താണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിക്കാം. ഈ പ്രോൺസ് അവര് ഞാൻ കുക്ക്ഡ് പ്രോൺസ് ആയിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ അതിനകത്ത് ഇത്തിരി ഉപ്പുണ്ടാവും, അതല്ലാണ്ട് അതിനകത്ത് എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പും എരിവൊക്കെ വേണല്ലോ. അതുകൊണ്ട് സോസൊക്കെ ഒഴിച്ചപ്പോൾ ശരിക്കും ആ ഫ്രൈഡ് റൈസിന്റെ കളറൊക്കെ ആയി, നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇതായതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് ഉപ്പും കൂടിയും എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുന്നു. നമ്മളുടെ ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പീനട്ട്സ് ഡെക്കറേഷൻ ഇതിന്റെ മുകളിലിടുന്നു. ഡെക്കറേഷൻ മാത്രല്ല കേട്ടോ, ഇതിന്റെ കൂടെ ഈ പീനട്ട്സ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാ. ചിലവര് ഫ്രൈഡ് റൈസ് പീനട്ട് ഓയിലിലും സെസമി ഓയിലിലും ഒക്കെ ഒന്ന് ഉണ്ടാക്കുക, പക്ഷെ ഞാൻ അതിന് പകരം പീനട്ട്സ് റോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇടുകയാണ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ മുകളില് കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഒരു ഇത്തിരി സെസമി ഓയിലും അതിന്റെ മുകളിൽ ഇങ്ങനെ ഫ്ലേവറിന് ഒഴിക്കും. അപ്പോൾ കറക്റ്റ് നല്ല നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ആ സെയിം ഫ്ലേവർ വരും, നല്ല മണവും. അപ്പൊ അങ്ങനെ നമ്മുടെ ഈസി ഫ്രൈഡ് റൈസ് റെഡിയായി. എനിക്കിത് നല്ല മടിയും നല്ല ക്ഷീണമുള്ള ദിവസമാണ്, അപ്പൊ കറി ഒന്നും വെക്കാൻ വയ്യ. തൽക്കാലം ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഇതിനകത്ത് പിന്നെ എഗ്ഗും പീനട്ട്സും റൈസും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ പ്രോൺസ് ഞങ്ങളുടെ വീട്ടില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നുമില്ലെങ്കിലും കുറച്ച് പ്രോൺസ് ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള, പക്ഷെ അതേസമയം നമുക്ക്
വീട്ടിലത്തെ പെണ്ണുങ്ങൾക്ക് ഈസി ആയിട്ട് അടുക്കളയിൽ അധികം നേരമൊന്നും സ്പെൻഡ് ചെയ്യാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യുന്നു അവിടെ. അപ്പൊ ഇതേ കുറച്ച് പീനട്സ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. പ്രോൺസ് ഉണ്ട്, വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. എല്ലാം കൂടി ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇന്ത്യൻ ഇൻസ്പയർഡ് ചൈനീസ് ഫ്രൈഡ് റൈസിലെ നമ്മൾ ചില്ലി സോസ് ഒക്കെ വെച്ചിട്ടില്ലേ, ചൈനക്കാർ ചില്ലി സോസ് ഒന്നും വെക്കുന്നൊന്നുമില്ല. സാധനം കൊള്ളാട്ടോ, നന്നായിട്ട്. ഞാൻ പിന്നെ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കേണ്ട മിക്കതും ഫ്രൈഡേസ് ഇത് തന്നെയായിരിക്കും ഇവിടെ. അപ്പൊ ഇത് കൊള്ളാം. നിങ്ങൾ എന്തായാലും ഈ പീനട്സ് ഇട്ടിട്ട് അടുത്ത പ്രാവശ്യം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോ ഒന്ന് ചെയ്ത് നോക്ക്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രോൺസ് ഉണ്ടെങ്കിലും നമുക്ക് ചിക്കനോ വേറെ എന്ത് മീറ്റ് ആയിരിക്കണമെന്ന് വെച്ചെങ്കിൽ അത് ഇതന്നെ റീപ്ലേസ് ചെയ്തിട്ട് അത് ചെയ്തോ. അപ്പൊ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.